കാലത്തെയും തലമുറകളെയും അതിജീവിച്ച് നിൽക്കുന്ന ചില ചലച്ചിത്രങ്ങളുണ്ട്. കാലം എത്ര മാറിയാലും മനുഷ്യന്റെ പ്രശ്നങ്ങളെയും വൈകാരിക പ്രതിസന്ധികളെയും പറ്റി ആ സിനിമ സംസാരിച്ച കാര്യങ്ങൾ നിത്യജീവിതത്തിൽ പ്രസക്തമായി തന്നെ നിൽക്കും. ഇപ്പോഴിതാ മോഹൻലാൽ സത്യനന്ദിക്കാട് കൂട്ടുകെട്ടിൽ 1989 ഇറങ്ങിയ വരവേൽപ്പ് എന്ന ചലച്ചിത്രം 30 വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ചർച്ചാ വിഷയമാവുകയാണ്. കണ്ണൂരിൽ സാജൻ പാറയിൽ എന്ന മലയാളി വ്യവസായി ആത്മഹത്യ ചെയ്യുന്നതിന് കാരണമായ വസ്തുതകളെ വരവേൽപ്പ് എന്ന മോഹൻലാൽ ചിത്രവുമായി കണക്ട് ചെയ്ത് നടനും സംവിധായകനുമൊക്കെയായ ജോയ് മാത്യു ഫേസ്ബുക്കിൽ എഴുതിയ കുറിപ്പ് ചർച്ചാ വിഷയമായിരിക്കുകയാണ്. ജോയ് മാത്യു എഴുതുന്നത് ഇങ്ങനെ: പ്രവാസി സംഘടനക്കാരെയാണ് ആദ്യം തല്ലേണ്ടത്. മണലാരണ്യങ്ങളിൽ പോയി കഷ്ടപ്പെട്ട് പണമുണ്ടാക്കി നാട്ടിൽ വന്ന് എന്തെങ്കിലും സംരംഭം തുടങ്ങാൻ ശ്രമിക്കുകയും ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ പാർട്ടികൾ, തൊഴിലാളികൾ തുടങ്ങിയ നിരവധി കീറാമുട്ടികളുമായി കെട്ടുമറിഞ്ഞു പരാജയപ്പെടുന്ന ഒരാളുടെ കഥയാണല്ലോ 30 വർഷം മുമ്പ് പുറത്തിറങ്ങിയ വരവേൽപ്പ് എന്ന ശ്രീനിവാസൻ സിനിമ. ഇതൊരു പ്രവാസിയുടെ കഥ മാത്രമല്ല, പ്രവാസ ജീവിതം അവസാനിപ്പിച്ച് നാട്ടിൽ വന്ന് ശിഷ്ടകാലം ജീവിക്കുവാൻ എന്തെങ്കിലും ഏർപ്പാട് തുടങ്ങിയ ഒരുപാട് പേരുടെ കഥകളിൽ ഒന്ന് മാത്രമാണ്. പ്രവാസി ജീവിതവും അവസാനിപ്പിച്ച് വരുന്ന മലയാളിക്ക് ഇങ്ങനെയൊരവസ്ഥയാണ് കേരളത്തിൽ നിലനിൽക്കുന്നതെന്നും ഇതിന് മാറ്റം വരണമെന്നും പറഞ്ഞ് 2003 ജിമ്മിൽ അന്നത്തെ പ്രധാനമന്ത്രി ശ്രീ വാജ്പേയി ഈ സിനിമ പരാമർശിക്കുകയും ചെയ്തു. എന്നിട്ടുമുണ്ടോ നമ്മൾ മലയാളികൾ മാറുന്നു? കേരളത്തിൽ എന്തെങ്കിലും സംരംഭം തുടങ്ങി വിജയിച്ച സാധാരണക്കാരായ പ്രവാസികൾ ആരെങ്കിലും ഉണ്ടോ എന്ന് സംശയം. ഇതാ ഒടുവിൽ ഒരു കണ്ണൂർ ജില്ലയിലെ ആന്തൂര് എന്ന സ്ഥലത്ത് ഒരു കൺവെൻഷൻ സെന്റർ തുടങ്ങാൻ ഒരുമ്പെട്ട് ഒടുവിൽ ചുവപ്പ് ഫയലിൽ നീരാളി കരങ്ങളിൽ കുടുങ്ങി ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്ന സാജൻ പാറയിൽ എന്ന ഹതഭാഗ്യനാണ് അവസാനത്തെ ഇര. മറുനാട്ടിൽ കിടന്ന് വിയർത്തു സമ്പാദിച്ച പണം കൊണ്ട് ശിഷ്ടകാലം ജന്മനാട്ടിൽ കഴിയുക എന്നത് ഒട്ടുമിക്ക പ്രവാസികളുടെയും മോഹമാണ്. അമേരിക്കയിലും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളിലും പ്രവാസ ജീവിതം നയിക്കുന്നവർ കേരളത്തിൽ മുതൽ മുടക്കി ഒരു വ്യവസായമോ എന്തിനു മുറുക്കാൻ കട പോലുമോ തുടങ്ങില്ല. കൂടി വന്നാൽ ആൾതാമസമില്ലാത്ത ഒരു കൂറ്റൻ വീടോ ഫ്ളാറ്റോ വാങ്ങിച്ചിടും. എന്നാൽ മരുഭൂമിയിലെ ജീവിതം അനുഭവിച്ചവർ നേരെ തിരിച്ചാണ്. അവർ കിട്ടുന്ന ശമ്പളം കിട്ടുന്ന പടി നാട്ടിലേക്ക് അയക്കുന്നു. മിച്ചം വെച്ച പണം കൊണ്ട് ശിഷ്ടകാലത്തേക്ക് ജീവിക്കാനുള്ള ഒരേർപ്പാട് തുടങ്ങുന്നു. സ്വന്തമായി ഒരേർപ്പാട് തുടങ്ങുവാനോ വളരുവാനോ അനുവദിക്കാത്ത മണ്ണാണ് കേരളത്തിൻ്റെത് എന്ന് അറിയുമ്പോഴേക്ക് അയാളുടെ ആയുസ് അവസാനിക്കുന്നു. 1 വർഷം മുമ്പാണ് ഒരു വർക്ക്ഷോപ്പ് തുടങ്ങാൻ ശ്രമിച്ച് രാഷ്ട്രീയ പാർട്ടികളുടെ ബലിയായി മാറിയ പുനലൂരിലെ സുഗതൻ എന്നയാളുടെ കഥ നമ്മൾ വായിച്ചു തീർത്തത്. അയാൾ ബലിയായതോടെ വർക്ക്ഷോപ്പിനുള്ള അനുമതി ലഭിക്കുകയും ചെയ്തു. ഇപ്പോൾ ആന്തൂര് എന്ന ഒറ്റ പാർട്ടി ഭരിക്കുന്ന ഇടത്തിൽ ഒരു പ്രവാസി തന്റെ ജീവിതം ബലി കൊടുക്കേണ്ടി വരുന്നത് എന്തിന്റെ പേരിലായിരിക്കാം? ഒരു പാർട്ടി മാത്രം ഭരിക്കുന്ന ഒരു ഗ്രാമം ഇങ്ങനെയാണെങ്കിൽ കേരളം മൊത്തം ഒരു പാർട്ടി ഭരിച്ചാലുള്ള അവസ്ഥയെയാണ് ഭയക്കേണ്ടത്. കേരളം വ്യവസായികൾക്ക് പുതിയ സംരംഭം തുടങ്ങാൻ വാതിലുകൾ മലർക്കെ തുറന്നു വെച്ചിട്ടുണ്ടത്രേ. ശരിയാണ്, ഒരു വാക്ക് അതിൽ വിട്ടുപോയതാണ്, വൻ വ്യവസായി എന്നാണ് സർക്കാർ ഉദ്ദേശിച്ചത്. വൻ വ്യവസായികൾ തുടങ്ങിയ ഏത് സംരംഭത്തിനാണ് വിലക്ക് വീണിട്ടുള്ളത്? അവരുടെ ഏത് ഭയലാണ് എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുന്നത്? ഇതൊരു രാഷ്ട്രീയ പാർട്ടി ഭരിക്കുമ്പോഴുള്ള പ്രതിഭാസമല്ല, ആര് ഭരിച്ചാലും ഇത് തന്നെയാണ് സ്ഥിതി. ബുദ്ധിയുള്ള പല പ്രവാസികളും അയൽ സംസ്ഥാനങ്ങളിൽ വ്യവസായം ആരംഭിക്കുന്നതാണ് പുതിയ ലൈൻ. വ്യവസായം ലാഭകരമല്ലെങ്കിലും സമാധാനമുണ്ടാകുമല്ലോ എന്നതാണ് അവരുടെ സമാധാനം. ഇങ്ങനെ വർഷം തോറും ഒരു പ്രവാസിയെങ്കിലും ബലി കൊടുത്താലും രക്തദാഹം ശമിക്കാത്ത രാഷ്ട്രീയക്കാർ സഹായം ചോദിച്ചും ഫണ്ട് പിരിക്കാനായും ഗൾഫിൽ ചെന്നിറങ്ങുമ്പോൾ യാതൊരു ഉളുപ്പുമില്ലാതെ പൂമാലയിട്ട് സ്വീകരിക്കാൻ തിടുക്കം കൂട്ടുന്ന പ്രവാസി സംഘടനക്കാരെയാണ് ആദ്യം തല്ലേണ്ടത്. ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങൾക്കും പ്രതികരിക്കാം. നിങ്ങളുടെ കമന്റുകൾ ഈ വീഡിയോയ്ക്ക് താഴെ രേഖപ്പെടുത്തൂ.